സിനിമ എങ്ങനെയുണ്ട്? കൊള്ളാം, ബോറടി ഇല്ലാതെ കാണാൻ പറ്റിയ പടമാണ്. നല്ല മൂവി. നല്ല അഭിനയം, നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. കൃഷ്ണേന്ദു നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ കാലത്ത് ഭയങ്കര രസകരമായ ഒരു സബ്ജക്റ്റ്. ഇന്നത്തെ കാലത്ത് കാര്യങ്ങളൊക്കെ പറയുന്നത് നല്ല പടം. ഫാമിലി ആയിട്ട് എൻജോയ് ചെയ്യുക, കോമഡി ഒക്കെ ആണ്. നല്ല എങ്ങനെയുണ്ട് പടം? ഇഷ്ടപ്പെട്ടോ? ചേച്ചി പടം എങ്ങനെയുണ്ട്? പടം എങ്ങനെയുണ്ട്? ചേച്ചി പടം എങ്ങനെയുണ്ട്? പടം എങ്ങനെയുണ്ട്? സൂപ്പർ. പടം എങ്ങനെയായിരുന്നു? പുതിയ ആക്ട്രസ് ഒന്നും പറയാൻ പറ്റത്തില്ല നമുക്ക്. നല്ലൊരു കോസ്, നല്ലൊരു കോസ് എടുത്തിട്ട് അത് ഡെവലപ്പ് ചെയ്ത് അതൊരു മെറ്റീരിയലൈസ് ചെയ്തിരിക്കുന്നു. നല്ല സോഷ്യൽ മെസ്സേജ് ആണ്. നല്ല സപ്പോർട്ടായിരുന്നു, നല്ല മൂവിയാണ്. എന്താ പറയുക, കോമഡി അല്ല, ശരിക്കും സീരിയസ് ആണ് സബ്ജക്ട്. അത് വളരെ അപൂർവം സ്ഥലങ്ങളിൽ മാത്രം. പക്ഷേ ഒരുപാട് നമ്മൾ ചില പടങ്ങളൊക്കെ നമുക്ക് കാണേണ്ട അത്യാവശ്യമായിരുന്നു, മിസ് ചെയ്തു, കാണേണ്ടതായിരുന്നു എന്ന് നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. അത് ഈ സിനിമയിലുണ്ട്, കാണേണ്ടതാണ്, കണ്ടില്ലെങ്കിൽ നഷ്ടമാണ്. പ്രത്യേകിച്ച് നമ്മളെ ഈ ഇപ്പോൾ ഇലക്ഷനൊക്കെയാണ്, അപ്പോൾ നമ്മളത് കണ്ടില്ലെങ്കിൽ ഒരു പക്ഷേ നമുക്ക് നഷ്ടമാണ്, കാണണം. എക്സൈറ്റായി. നമ്മളിപ്പോൾ ഒരു പടത്തിൻ്റെ നമ്മളെപ്പോഴും ഉദ്ദേശിക്കുന്നത് ക്ലൈമാക്സ് ആണ് അല്ലേ? ആ ക്ലൈമാക്സ് നമ്മൾ ക്ലൈമാക്സ് കണ്ടിട്ട് ഇറങ്ങി പോകുമ്പോഴാണ് പടത്തിൻ്റെ നമുക്ക് ഒരു നഷ്ടം ഉണ്ടാവരുത് എന്നുള്ളത്. പക്ഷേ അത് ഈ പടത്തിൽ നമുക്ക് ഒരിക്കലും നഷ്ടം ഉണ്ടാവില്ല, കാണണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഉറപ്പായിട്ടും കലംബാസുരൻ, കലംബാസുരനും അതുപോലെ ഷിജു വളരെ നന്നായിട്ട്. എനിക്ക് തോന്നുന്നു ഷിജുവിൻ്റെ കരിയറിലെ സിജുവിൻ്റെ കരിയറിലെ ഏറ്റവും നല്ല മൂവികളിലൊന്നാണ് നമ്മുടെ പഞ്ചോത്സര പദ്ധതി. പുതിയ കുട്ടിയാണ് എന്നുള്ളതില്ലാതെ വളരെ നന്നായി മനോഹരമായി ആ ക്യാരക്ടർ കൈകാര്യം ചെയ്തിട്ടുണ്ട്. നല്ല ഒരു ഡിഫറെന്റ് ഫീൽ ആയിരുന്നു. ഞാൻ അഭിപ്രായമൊക്കെ നിങ്ങൾ കണ്ട് പറയുക, സപ്പോർട്ട് ചെയ്യുക, വിജയിപ്പിക്കുക. ഞാനൊരു ഡയറക്ടറാണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കിതിനെ കുറിച്ച് കൂടുതൽ സംസാരിക്കാൻ താല്പര്യമില്ല. സിനിമയാണ് സംസാരിക്കേണ്ടതെന്ന് വിചാരിക്കുന്നുണ്ട്, വിശ്വസിക്കുന്നുണ്ട്. ഒരു നല്ല സോഷ്യോ പൊളിറ്റിക്കൽ സറ്റാർ ചെയ്യാനാണ് ശ്രമിച്ചിട്ടുള്ളത്. നല്ല പെർഫോമൻസസ് ഉണ്ട്. സിജുവിൻ്റെ എനിക്ക് തോന്നുന്നു വൺ ഓഫ് ദ കരിയർ ബെസ്റ്റ് ആയിരിക്കും ഇതിലെ പെർഫോമൻസ് എന്നാണ് വിചാരിക്കുന്നത്. അതുപോലെ നിഷ ആയാലും കൃഷ്ണന്തു ആയാലും ശരിക്കും അവരുടെ ഗംഭീരമായിട്ടുള്ള പെർഫോമൻസസ് പടത്തിലുണ്ട്. ടോട്ടലി നിങ്ങൾ മലയാളി കണ്ടു മടുക്കാത്ത ഒരു സിനിമ, ഒരു പ്രമേയം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഓഡിയൻസ് ഏറ്റെടുക്കുന്ന പ്രതീക്ഷ. താങ്ക് യു. സാമൂഹിക പ്രസക്തിയുള്ള പടം. ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടോ? ഫാമിലി ആയിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുമോ? കലംബാസൻ എങ്ങനെയുണ്ട്? ഈ സമകാലീന ഇന്ത്യയിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണല്ലോ. അപ്പൊ ആർത്തത്തിൽ നോക്കുമ്പോ കുറച്ചും കൂടി രസകരമായി തന്നെ മനസ്സിലാക്കാവുന്ന. ഇനി ഞങ്ങൾക്ക് അഭിനയിച്ച പടത്തെ കുറിച്ച് ഞങ്ങൾ തന്നെ അഭിപ്രായം പറയാൻ പറഞ്ഞൊരു മോശം കാര്യമല്ല. അപ്പൊ നിങ്ങൾ മറ്റുള്ളവരോട് ചോദിക്കും. എനിക്ക് തോന്നുന്നൊരു കാര്യം വെച്ചാലും സമകാലീന ഇന്ത്യയുടെ ചില വശങ്ങളല്ല, പല വശങ്ങൾ തന്നെയുണ്ട്. അപ്പൊ അത് കുറച്ചും കൂടി സറ്റാറിൽ അത് അവതരിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെന്ന് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. താങ്ക് യു.